എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ, മലയാളി സമൂഹം മാത്രമല്ല മറ്റു പ്രേക്ഷക സമൂഹവും ഏറ്റെടുത്ത ഒരു സിനിമയുണ്ട്, തകര. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട്. സുരേഖ, വളരെ നന്ദി. വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിൽ ജനിച്ചു. എങ്ങനെയാണ് ഈ മേഖലയിൽ എത്തിപ്പെട്ടത്? മലയാള സിനിമയുമായുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഉണ്ടായത്? ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ പേർ ഫിലിം ഇൻഡസ്ട്രി എന്നാണ്. അച്ഛൻ്റെ സൈഡിൽ അച്ഛൻ ഒരു കമ്പനിയുടെ മാനേജർ ഓഫ് ഫാക്ടറി, ജി എം ആയിരുന്നു ആ ഫാക്ടറിയുടെ, രാമറാവു. പക്ഷെ ആ ഫാക്ടറിന്റെ ഉടമസ്ഥരായിരുന്നു എൻ ആർ സന്ധ്യ ആൻഡ് എ വി സുബ്ബാറാവു. എൻ ആർ സന്ധ്യ ഇസ് തമിഴ്നാട് സി എംസ് മദർ. സോ പിന്നെ അച്ഛൻ്റെ ചേട്ടൻ പ്രൊഡ്യൂസർ, അച്ഛൻ്റെ അനിയൻ ഡയറക്ടർ പി സാംബശിവറാവു ആൻഡ് പി ഗംഗാധർ റാവു ആൻഡ് കുറേ റിലേറ്റീവ്സ് സിനിമാ ഫീൽഡിൽ നിന്നായിരുന്നു. അതുകൊണ്ട് അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു എന്നെ അഭിനയിപ്പിക്കണമെന്ന് പറഞ്ഞു. അവരുടെ ഒരു ഹി വോണ്ടഡ്. രണ്ട് കുട്ടികളല്ലേ? അതെ, ഞാനും എൻ്റെ അനിയനും. നവീൻ? നവീൻ. അപ്പൊ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു മോളാണ് എന്ന് തോന്നിയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ്? അവര് ആക്ച്വലി അച്ഛൻ അഭിനയിച്ചതാണ് പണ്ട്. ഡ്രാമ നൃത്തത്തിലൊക്കെ ഉണ്ടായിരുന്നു? നൃത്തം പഠിച്ചു, കുറച്ച് പഠിച്ചു, അധികമൊന്നുമില്ല, കുറച്ച് ശകലം. സിനിമയ്ക്ക് വേണ്ടി പഠിച്ചതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണോ ചെന്നൈയിൽ വന്നത്? അല്ലല്ല, അച്ഛനും അമ്മയും ജോലി ചെയ്യാൻ വേണ്ടി. അമ്മ അധ്യാപികയല്ലേ? അമ്മ അധ്യാപിക. അമ്മയ്ക്ക് ചെന്നൈയിലൊരു ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടി അമ്മയ്ക്ക്, മൈനോറിറ്റി, തെലുഗു മൈനോറിറ്റി സ്കൂളിൽ. സോ അതുകൊണ്ട് അമ്മ വന്നു, അച്ഛനും ചെന്നൈയിൽ ജോലി കിട്ടി. അച്ഛൻ വാസ് ഇൻ എ ബാങ്ക് ഇൻ ഗുഡിപാട. അപ്പൊ അവര് ചെന്നൈ, ഐ വാസ് ജസ്റ്റ് 4-5 months ഓൾഡ് വെൻ ദേ കേം ടു ചെന്നൈ. അപ്പൊ സുരേഖ ഇപ്പൊ ഒരു ചെന്നൈ ചെന്നൈ വാസിയാണ്? ഞാൻ പൂർണ്ണമായും പൂർണ്ണമായും ചെന്നൈ വാസിയാണ്. ഹോളി ആഞ്ചൽസ് ചെന്നൈ. എന്തുതരം കുട്ടിയായിരുന്നു ആസ് എ സ്റ്റുഡന്റ്? ഭയങ്കര, വളരെ സ്റ്റുഡിയസ് കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. എൻ്റെ 8th class അഭിനയിക്കാൻ പോയി. അത് അച്ഛനെ ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു എന്നെ എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിപ്പിക്കണമെന്ന്. അപ്പൊ അച്ഛൻ എന്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ട്രൈ ചെയ്യാണ്. ഞാൻ വേണ്ട വേണ്ടെന്ന് പറയും. ആദ്യം എന്നെ ഒരു തെലുഗു പടത്തിൽ അഭിനയിപ്പിച്ചു. അപ്പൊ ഞാൻ, അല്ല അല്ല, ഇത് വന്നിട്ട് ആസ് എ ചൈൽഡ് സ്റ്റാർ, ഞാൻ ഇപ്പോ ഐ വാസ് ജസ്റ്റ് 3-4 years ഓൾഡ്, ട്രൈ ചെയ്തപ്പോ അതില് വന്നിട്ട് ആ തെലുഗു പടത്തില് എ വി എം പ്രൊഡക്ഷൻസ് ഉണ്ടാണ് അത്. അത് അവര് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സീന് വന്നിട്ട് അവർ 3-4 ടേക്ക് എടുത്തു ഫോർ വേരിയസ് റീസൺസ്. അപ്പൊ ഞാൻ അത്ര, എന്റെ കയ്യിലൊരു മരുന്നുകുപ്പി ഉണ്ടായിരുന്നു ആ സീനില്. ഞാൻ അതങ്ങനെ താഴെ വീശി എറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇത്ര പ്രാവശ്യമൊന്നും ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാണെന്ന്. അപ്പൊ അമ്മ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത്, വേണ്ട ഇപ്പൊ വേണ്ട മോക്ക് ആക്ടിങ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റഡീസിൽ ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഒരു പ്രാവശ്യം 8th standard ദേ മേഡ് മീ ഡു എ സ്മോൾ റോൾ ഇൻ ദ അസ്രി നാരായൺ റാവോസ് പ്രൊഡക്ഷൻ. അതുമല്ല, ഇത് തൂർപ്പു പടമറ എന്ന് പറഞ്ഞിട്ടൊരു പടം. മേരിമാത ആണ് എന്റെ ഒഫീഷ്യൽ ലോഞ്ച്. അതായിരുന്നു ഫസ്റ്റ് ഫിലിം കരുണാമയുടെ. അതില് ഭീം സിംഗ് ഡയറക്ഷൻ. അത് 8th class 7th class അതെ, 7th final കഴിഞ്ഞിട്ട് 8th enter ആകുമ്പോഴാണ് ആ പടം ചെയ്തത്. അതും ഭയങ്കര സൂപ്പർ ഹിറ്റ് ഫിലിം ആയിരുന്നു. എന്നിട്ട് 8th class പഠിക്കുമ്പോ തകരയും. തകര 9th പഠിക്കുമ്പോഴാണ് തകര. അപ്പൊ ഈ സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു എന്നുള്ളത് പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവാത്ത. എങ്ങനെയാ ഈ അവധിയൊക്കെ തന്നിട്ട് സ്കൂളിൽ? സ്കൂളിൽ അവധി അങ്ങനെ തരാറില്ല. അപ്പൊ പണ്ടെല്ലാം സിനിമ ആക്ടിംഗ് ലീവ്. സോ ഒരു പ്രാവശ്യം കരുണാമയുടെ സമയത്ത് ജോണ്ടസ്, മറ്റേ തകര സമയത്ത് ടൈഫോയിഡ്, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരും. തെറ്റായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത്. എത്ര കാലം ഉണ്ടായി കാണും? എത്ര ദിവസങ്ങൾ ഉണ്ടായി കാണും? ലീവ് എടുത്തതോ? ഒരു പ്രാവശ്യം 10 ദിവസം 15 ദിവസം. പക്ഷെ ഞാൻ നല്ല കുട്ടിയായതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം വിശ്വസിച്ചു. ഓക്കെ, എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ് കുറേ ടീച്ചേഴ്സ്. ഒന്ന് രണ്ട് പേരും ഞാൻ കണ്ടിട്ടുണ്ട്. ടൈഫോയിഡ്, എന്താ പറയുക, ജോണ്ടിസ്, ജോണ്ടിസ്, ടൈഫോയിഡ്, മലേറിയ. 10 ദിവസം 15 ദിവസം ന്യായമായിട്ടുള്ള സമയമാണ് ടൈഫോയിഡും ജോണ്ടിസും വന്നു പോകാനുള്ളത്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലേ സപ്പോർട്ട് ചെയ്യാൻ.
ഡോക്ടർമാരോട് എനിക്കിപ്പോൾ തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല. എന്തായാലും അതുകൊണ്ട് മലയാളത്തിന് ഗുണമുണ്ടായി, സിനിമയ്ക്ക് ഗുണമുണ്ടായി. ഞാൻ ഈ കരുണാമായിട് കണ്ടിട്ടില്ല, തകര ഒന്നിലേറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ ആ കാര്യത്തിൽ. അതുകൊണ്ട് ആ ഹോളി ഏഞ്ചൽസ് ചെന്നൈ അത് പുറത്തോട്ടെ ആ ചെയ്ത തെറ്റിന്. ഈ കോൺവെൻറ്റിൽ നിന്നും മുങ്ങി നടക്കുമ്പോൾ തന്നെ പിന്നീട് എന്ത് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഞാൻ അക്കാഡമിക്കലി വെരി ഗുഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് യു ഡിഡ് എം എ ലിറ്ററേച്ചർ കറസ്പോണ്ടൻസ് കോഴ്സ് ആൻഡ് അലോങ് വിത്ത് ലേറ്റർ എന്താ പി ജി ഹിന്ദി സാഹിത്യ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു? ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഇതല്ല എൻ്റെ ഡ്രീം സ്റ്റഡി, ഇതല്ല. ഐ വാസ് നോട്ട് ഡ്രീമിംഗ് ടു ബിക്കം ഐ മീൻ ലിറ്ററേച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ്. എൻ്റെ ഡ്രീം മെഡിസിൻ ആയിരുന്നു, ശരിക്കുമുള്ള ഡ്രീമാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഇഫ് യു ആർ നോട്ട് ആൻ ആക്ടർ വാട്ട് വുഡ് യു ഹാവ് ബിക്കം എന്ന്, ഐ വുഡ് ഹാവ് ബീൻ വാട്ട്സ് എ ഡോക്ടർ എന്ന് അങ്ങനെ പറയാനല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ മെഡിസിനിൽ സയൻസിൽ ഐ വാസ് ഗെറ്റിംഗ് ദി ബെസ്റ്റ് മാർക്സ് ഇൻ ദ ക്ലാസ്. ഐ വാസ് ടു ഗുഡ് ഇൻ സയൻസ്, സോ ഐ വാസ് എക്സ്പെക്ടിങ് ഐ വാസ് ഡ്രീമിംഗ് ടു ബിക്കം എ ഡോക്ടർ. എന്നിട്ട് എന്താ വേണ്ട വെച്ചേ? ഞാൻ വേണ്ടെന്ന് വെച്ചില്ല. ഇവർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അത് കറക്റ്റ് ഫോമിൽ അത് 10+2+3 പാറ്റേൺ ഇല്ലെങ്കിൽ എങ്ങനെ മെഡിസിൻ സീറ്റ് കിട്ടും? കിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഡ്രീംസ് വേർ. Do you regret it? Of course I regret it. Given a choice, going back into your life, would you have continued and pursued medicine? Sure. As a course? Sure. And forgotten cinema? Yes. Yes. Very sure. You regret? Yes, I wanted to become only a doctor. I wanted to be in the field of health. You can still be in the field of health, I think, in a different way, not as you are doing some Ayurvedic centers. We have ഞങ്ങൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, പഞ്ചകർമ്മ തെറാപ്പീസ്. പിന്നെ ഐ ഓൾസോ ഡു സം ക്യാൻസർ കെയർ, ക്യാൻസർ കൗൺസിലിംഗ്. പക്ഷെ അത് വേറാണ്. ബീങ് എ ഡോക്ടർ ആൻഡ് ഒതന്റിക്കലി ഡൂയിങ് ഇറ്റ് ഇസ് ഡിഫറെന്റ്. പറയൂ, ലെറ്റ്സ് കം ബാക്ക് ടു ഫിലിംസ്. ഐ വി ശശി ഇവിടെ തന്നെ പ്രധാനപ്പെട്ട 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ നാട് എല്ലാം വിജയിച്ച ചിത്രങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് ഈ ഒരു വൈബിംഗ് വിത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രി? ഐ വാസ് ടു യങ് ആൻഡ് ഐ വാസ് ടു നൈവ് ആൻഡ് എനിക്കൊന്നും ഐ വാസ് നോട്ട് സോ ഇൻ്റലിജൻറ്റ് ടു തിങ്ക് അബൌട്ട് സിറ്റുവേഷൻസ്. അപ്പോൾ കുറച്ച് ഇഗ്നറൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്കത് വൈബിങ് പറയാൻ പറ്റില്ല. ബട്ട് ഐ കുഡ് മാനേജ് വർക്കിംഗ് ഇൻ മൂവീസ് വിതൗട്ട് എനി ഹാസിൽ. യു ഡോണ്ട് സൗണ്ട് ടു വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഓൺലി തിങ് ഈസ് ലൈക്ക് ഐ ഓൾവേസ് ഫീൽ യു ആർ ഹാപ്പി വിത്ത് ഭരതൻ. അങ്ങനെയല്ല, ഐ എം ഹാപ്പി വിത്ത് ഓൾ ദി ഡയറക്ടേഴ്സ് ഐ വർക്ക്ഡ് വിത്ത്, എസ്പെഷ്യലി ഐ വി ശശി, പത്മരാജൻ ആൻഡ് ജോഷി. Joshi also, you have worked with Vishwambaran. Yeah, I have done, I think, 2 films. That was a horrible experience, working with Vishwambaran. Grishma Jwala. Yeah, that was a terrible experience. And I don't know. Oh, his behavior was very bad. So, അങ്ങക്ക് ടോളറേറ്റ് ചെയ്യാൻ ഞാൻ അത് കുറേ പേര് എന്നോട് പറഞ്ഞതാണ്, വേണ്ട ചെയ്യേണ്ട അങ്ങേരുടെ പടം ഒന്ന്. പക്ഷെ ഞങ്ങളുടെ പാരൻസ് when he came home, they thought everything will be fine. So he used to give problem in the location for everything and for just shelyapaduthana appo adonde njan enikku adu tough ayirunnu, I experience working with him.